ക്യാമറയുടെ കള്ളക്കണ്ണന് പിടിക്കാൻ ചാനൽക്കാർക്കായില്ല കലീറിനെ സംബന്ധിച്ച ദൃശ്യങ്ങൾ ഉടൻ വിടും ഉടൻ വിടുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ അപ്രകാരമൊന്നും സംഭവിച്ചില്ല എന്തേ സംഭവിച്ചില്ല ചാനലുകാർക്ക് അത് കിട്ടിയില്ല എന്നത് മനസ്സിലാക്കാം കാരണം ചാനലുകാർ നിന്ന സ്ഥലങ്ങളിലല്ല നാം പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലല്ല അത് സംഭവിച്ചിരിക്കുന്നത് മറിച്ച് പി എ പി ആർ ഡിക്കും അതുപോലെ തന്നെ പോലീസിൻ്റെയും ടെലിവിഷൻ ഉണ്ടല്ലോ അതേ സംബന്ധിച്ച് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത നിരപരാധികളെ വേട്ടയാടാൻ ചാനൽ മറിമായും ഏഷ്യാനെറ്റ് ചാനലിൽ തിങ്കളാഴ്ച മുഴുവൻ നീല ഷർട്ടിട്ട ഒരാൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞെന്നാണ് കാണിച്ചത് ചൊവ്വാഴ്ച അത് മഞ്ഞ ബെനിയനിട്ട ചെറുപ്പക്കാരനായി കല്ലെറിയുന്നതിൻ്റെയും കമ്പി വടിയുമായി കാറ് തകർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ലഭിച്ചതായി അവകാശപ്പെടുന്ന ചാനലുകളിലൊന്നും ഇത്തരം ദൃശ്യങ്ങളില്ല ഇല്ല മുഖ്യമന്ത്രിയെയും പോലീസിനെയും ന്യായീകരിക്കാൻ പണിപ്പെടുന്ന ചാനലുകളൊന്നും വിശ്വസനീയമായ തെളിവ് ഹാജരാക്കാനാകാതെ പരിഹാസ്യരാവുകയാണ് മനോരമ ആണ് ചൊവ്വാഴ്ച ഉമ്മൻചാണ്ടി സേവയുമായി ആദ്യം രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ കാർ വരുമ്പോൾ കരിങ്കൊടി കാട്ടാൻ നിൽക്കുന്നവരുടെ ചിത്രത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ കല്ലേറുകാരെ ചിത്രീകരിച്ചു സ്ഥലത്തുണ്ടായിരുന്നവർക്ക് തിരിച്ചറിയ തിരിച്ചറിയാം കല്ലേറ് വന്നത് മനോരമക്കാർ വട്ടം വരച്ചവർ നിന്ന ദിശയിൽ നിന്നല്ല എന്ന് മനോരമ വാർത്തയിൽ നിന്ന് പ്രചോദനം ലഭിച്ച ചാനൽ റിപ്പോർട്ടർമാരുടെ പരക്കം പാച്ചിലാണ് പിന്നോടുണ്ടായത് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറയും തത്സമയ സംപ്രേഷണ സംവിധാനങ്ങളുമുള്ളവർ പ്രാദേശിക ചാനലുകളുടെ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചു ഇവ ഉപയോഗിച്ച് കല്ലെറിയുന്ന ദൃശ്യങ്ങൾ കിട്ടിയെന്ന അവകാശവാദത്തോടെ സംപ്രേഷണ മത്സരം തുടങ്ങി പക്ഷേ അപ്രകാരമൊന്നും സംഭവിച്ചിരുന്നില്ല ആ വാർത്തയാണ് ഇതേ സംബന്ധിച്ച് ഒന്നാം പേജിൽ ദേശാഭിമാനി തരുന്നത് ഇന്ന് അങ്ങേയറ്റം രസകരമായ ഒരു വാർത്ത ഇതുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി തന്നിരിക്കുന്നു ആരാണ് നാം ആരും കാണാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഉമ്മൻചാണ്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ വിധി നിർണായകമായ ആ കല്ല് ആ ചില്ലിൻ്റെ ഇടയിലൂടെ കൃത്യമായി എറിഞ്ഞൊപ്പിച്ച ആളാരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പി സി ജോർജ് വിസിൽ ബ്ലോവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പി സി ജോർജ് തുറന്നടിച്ചിരിക്കുന്ന ഒരഭിപ്രായമാണ് ദേശാഭിമാനിയുടെ അവസാനം പുറത്ത് വന്നിരിക്കുന്നത് കല്ലെറിഞ്ഞത് പോലീസാകാം അതാണ് പി സി ജോർജിൻ്റെ നിരീക്ഷണം അദ്ദേഹം യു ഡി എഫിൻ്റെ മന്ത്രിസ്ഥാനീയനായ നേതാവാണ് കാണുക മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റത് പോലീസുകാർ കല്ലെറിഞ്ഞതുകൊണ്ടാകാമെന്ന് സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസ് എം കവിയൂർ മണ്ഡലം സുവർണ ജൂബിലി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ജോർജ് ഉമ്മൻചാണ്ടി പരിക്കേറ്റതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കല്ലേറല്ലേ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഓ അത് പോലീസ് എറിഞ്ഞതാ എന്നായിരുന്നു മറുപടി കുറേ നന്മകളും കുറേ തിന്മകളും നിറഞ്ഞതാണ് ഇപ്പോഴത്തെ കേരള ഭരണമെന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിനിടെ ജോർജ് പറഞ്ഞു ചുരുക്കത്തിൽ ആ കല്ല് പോലീസ് എറിഞ്ഞതാകാമോ എന്ന എന്നൊരു സംശയം ചീഫ് വിപ്പിന് വരെ ഉണ്ടാകുന്ന തരത്തിൽ കല്ലേറിനെ സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്